ചെവയിൽ ഓതിക്കൊടുത്തത് ചാകാൻ പോകുന്നവരുടെ വേദന ഗുരുവാണ് അവന്റെ നിന്റെ കാണെ. ശിഷ്യരിൽ ആർക്കും കൊടുക്കാതെ ഞാൻ ബാക്കി വെച്ച ആടവ് ഗണപതി അംഗത്തിൽ തുടങ്ങി ഗരുഡ കിരണത്തിലെത്തി പുതിയ അംഗത്തിൽ തീരുന്ന 64 മർമ്മസ്ഥാനങ്ങൾ അടങ്ങിയ 36 വാഴ്ത്താൻ 7 ജന്മം ജനിച്ചാലും കഴിയില്ല കേശവ, നിനക്ക് തടുക്കാനും ജയിക്കുന്നു. പണം അതിന് വേണ്ടി ഒരു കുതിരയെ പോലെ പായും, ആരും എത്താത്ത അത്ര വേഗത്തിൽ. ബാബുചേട്ടാ, ബാബുചേട്ടാ പ്ലീസ്, നമ്മൾ ബാബുചേട്ടൻ്റെ അടുത്ത്, ബാബുചേട്ടൻ പറയൂ. സോറി, ഞാൻ കുറച്ച് ബിസിയായിപ്പോയി, ഫോട്ടോഗ്രാഫറായിപ്പോയി. ഹലോ കാലിക്കട്ട്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? 1985 ഞാൻ ഭരതനാട്യം കാണാൻ പോയി. അപ്പോ ഭരതനാട്യം പറഞ്ഞു ഞാൻ റഹ്മാനെ വെച്ചൊരു സിനിമ എടുക്കാൻ പോകണം. അതിലെ വില്ലനായിട്ട് അഖിൽ, അഖിൽ 1 2 3 മ്യൂസിക്, അഖിൽ. അതിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ ഞാൻ ബാഹുബലിനെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ആ ഒരു സന്തോഷം അന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അന്ന് ഞാൻ റഹ്മാന്റെ വലിയൊരു ആരാധകനായിരുന്നു. അപ്പൊ ആ റഹ്മാനുമായിട്ട് വീണ്ടും ഒരു പടം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ എങ്ങനെ പിന്നെ ബാബുചേട്ടാ, അവിടുന്ന് ഒരുപാട് ഉമ്മകൾ വരുന്നുണ്ട്. പിന്നെ ഒരു കൊറോണയ്ക്ക് മുമ്പ് ഒമറും ഞാനും കൂടെ ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു, അതായത് പവർ സ്റ്റാർ. ഇപ്പോഴും കൊറോണയുടെ കാലത്ത് അതൊന്ന് മുങ്ങിപ്പോയി. പക്ഷേ ഈ പടത്തിന് ശേഷം നമ്മളത് വീണ്ടും ചെയ്യുന്നതാണ്. അപ്പം ഇതിൽ അഭിനയിക്കുന്ന എല്ലാവരെയും, എല്ലാവരുടെയും, അതായത് പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സ് ഷീലി എബ്രഹാം, മിസ്റ്റർ എബ്രഹാം, അവരാണ് ഈ സിനിമ സാധ്യമാക്കാനായിട്ട് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയത്. പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും ബാഡ് ബോയ്സ് ആണ്, ഞാൻ മാത്രമുള്ള ഗുഡ് ബോയ്സ്. അപ്പോൾ താങ്ക് യു. എല്ലാവരും വന്ന് സിനിമ കാണണം. 13-ാം തീയതി ഉണ്ട്, 13-ാം തീയതിയാണ് റിലീസ്. നിങ്ങളെല്ലാവരും വന്ന് സിനിമ കാണണം. താങ്ക് യു, താങ്ക് യു. തീർച്ചയായിട്ടും എല്ലാവരും.